നാരായണ ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം. ഈശ്വരൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ ഒരു പൂജാരി പോലുമില്ലാതെ ഭക്തർക്ക് ആരാധന നടത്താനുള്ള ആധ്യാത്മിക കേന്ദ്രമാണ് ശാരദാമഠം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. വാസ്തവത്തിൽ ഗുരുദർശനത്തിൻ്റെ പ്രതീകാത്മകമായ ആവിഷ്കാരം കൂടിയാണ് ഈ സംവിധാനം. പരമ്പരാഗതമായ അദ്വൈത വേദാന്തത്തിൽ നിന്നു വ്യത്യാസങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഗുരുവിൻ്റെ ദർശനം അദ്വൈതം തന്നെയാണ്. അദ്വൈതം എന്നാൽ രണ്ടില്ല എന്നും രണ്ടല്ല എന്നും പറയാം. ഈ ദർശനപ്രകാരം ആരാധനയുടെ സന്ദർഭത്തിൽ ഭക്തനും ഭഗവാനും രണ്ടല്ല. ഗുരുദർശനപ്രകാരമുള്ള പ്രാർത്ഥനയിൽ അന്തിമമായി എത്തിച്ചേരേണ്ട അവസ്ഥയും അതുതന്നെയാണ്. ഗുരുവിൻ്റെ സദാശിവ ദർശനമെന്ന കൃതിയിലെ 5-ാമത്തെ ശ്ലോകത്തിൽ ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെടുന്നുമുണ്ട്. ദൈവമേ, നിനക്ക നീയും ഞാനും ഒന്നു തന്നെ എന്നു കൈവരുന്നതിന്നിതെന്നീ അടിയനില്ല കാംക്ഷിതം. ഈ വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: ദൈവമേ, നീയും ഞാനും ഒരു സത്യം തന്നെയാണെന്നുള്ളത് ഇപ്പോൾ തന്നെ സാക്ഷാത്കൃതമായി തീരണം എന്നതൊഴികെ അടിയന് മറ്റൊരാഗ്രഹമില്ല. ഇക്കാര്യം ഓർത്തുകൊള്ളേണമേ. അതുപോലെ ഷൺമുഖദശകം എന്ന കൃതിയിലെ 1-ാം ശ്ലോകത്തിലും ഞാനും നീയും ഒന്നായി തീരുന്നതിനുള്ള അരുൾ എനിക്കു ലഭിക്കണം എന്നർത്ഥമുള്ള വരികളുമുണ്ട്. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ 3-ാമതൊരാൾക്ക് പ്രാധാന്യമില്ലാതെ വരുന്നു. ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ നടത്താൻ താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള പുരോഹിതന്മാർ ആവശ്യം തന്നെയാണ്. എന്നാൽ പൗരോഹിത്യത്തിന് അമിത പ്രാധാന്യം നൽകുന്നതിനെ ഗുരുവിൻ്റെ ആവശ്യപ്രകാരം 1924 വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ തള്ളിപ്പറയുന്നുണ്ട്. മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഹിതന്മാർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അവിടെ എടുത്തു പറയുന്നു. എല്ലാ മതങ്ങളിലെയും പുരോഹിതന്മാരെ ഉൾപ്പെടുത്തിയാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഗുരുവിൻ്റെ ഈ നിലപാടുകളുടെ എല്ലാം വസ്തുനിഷ്ഠമായ ആവിഷ്കാരമായി ശാരദാമഠത്തെ കാണാം. നാരായണ ഗുരു ശിഷ്യ പരമ്പര സ്ഥാപിച്ചത് സന്യാസിമാർക്കു വേണ്ടിയാണ്, പുരോഹിതന്മാർക്കു വേണ്ടി അല്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം. സന്യാസവും പൗരോഹിത്യവും രണ്ടും രണ്ടാണ്. ശാരദാമഠത്തിലെ ആരാധനാമൂർത്തി വിദ്യാദേവതയാണെന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. മറ്റു വിഗ്രഹങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ വിദ്യാദേവതയുടെ രൂപത്തിനുമുണ്ട് ചില പ്രതീകാത്മകമായ അർത്ഥങ്ങൾ. അതുകൂടി അറിഞ്ഞാൽ അർത്ഥമറിഞ്ഞ് ആരാധിക്കാൻ സാധിക്കും. വിഗ്രഹങ്ങളെ പറ്റിയുള്ള പഠനത്തിന് ഇംഗ്ലീഷിൽ ഐക്കണോളജി എന്നാണ് പറയുന്നത്. ആ മേഖലയിലെ വിദഗ്ധർ വിഗ്രഹഭാഷയെ പറ്റി പറയുന്നുണ്ട്. വിഗ്രഹഭാഷ എന്ന് പറഞ്ഞാൽ ഓരോ വിഗ്രഹത്തിലുമുള്ള പ്രതീകങ്ങൾ എന്നർത്ഥം. സംസാര ഭാഷയും എഴുത്തുഭാഷയുമൊക്കെ വികസിച്ചു വരുന്നതിന് മുമ്പ് ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഉപയോഗിച്ചു പോന്ന ഒരു മാധ്യമം കൂടിയാണ് വിഗ്രഹങ്ങൾ. ഓരോ വിഗ്രഹത്തിൻ്റെയും പ്രതീകാത്മകമായ അർത്ഥം ഉൾക്കൊള്ളുമ്പോൾ ഭക്തരും ആരാധനാമൂർത്തിയുമായി താതാത്മ്യമുണ്ടാകും. അത്തരത്തിൽ വിഗ്രഹങ്ങളെ മനസ്സിലാക്കിയാൽ അന്ധവിശ്വാസത്തിനപ്പുറം താത്വികമായ ആരാധനയിലൂടെ ആധ്യാത്മികമായ ഉയർച്ച കൈവരിക്കാൻ കഴിയുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സാകുന്ന പൂക്കൾ കൊണ്ട് പൂജ ചെയ്യാൻ സാധിക്കുന്നവർക്ക് ആധ്യാത്മിക പുരോഗതിക്ക്
വിഗ്രഹങ്ങളുടെ ആവശ്യവുമില്ല. പുരാതന ഇന്ത്യയിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഒക്കെ സുവർണകാലം ആരംഭിക്കുമ്പോഴാണ് അറിവിൻ്റെ ദേവതയായി സരസ്വതി രംഗപ്രവേശം ചെയ്യുന്നത്. ജ്ഞാനത്തിൻ്റെ പ്രതീകമായി സരസ്വതിയെ കാണുന്നതിന് ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യത്തിലെ ദുഷിച്ചതിനെയൊക്കെ തിരസ്കരിക്കുകയും മഹത്തായവയെയൊക്കെ സ്വീകരിക്കുകയും ചെയ്ത ഗുരുവിൻ്റെ മാതൃകയുടെ പ്രതീകമായി കൂടി ജ്ഞാനദേവതയായ ശാരദയെ പ്രതിഷ്ഠിച്ചതിനെ കാണുന്നതിൽ അപാകതയുണ്ടാവില്ല. താമരപ്പൂവിലാണ് വിദ്യാദേവത ഇരിക്കുന്നത്. നാല് കൈകളാണ് സരസ്വതീ വിഗ്രഹത്തിലുള്ളത്. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കൈയിലുള്ളത് അക്ഷരങ്ങൾ കോർത്തിണക്കിയ ഒരു മാലയാണ്. നമ്മുടെ വ്യവഹാര ലോകത്ത് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വാക്കുകൾ ആവശ്യമാണ്. വാക്കുകൾ ഉണ്ടാകുന്നത് അക്ഷരങ്ങൾ കൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഈ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ പ്രതീകം. മറ്റേ കയ്യിലുള്ളത് ഒരു തത്തയാണ്. തത്ത വാക്കുകൾ അനുകരിക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ്. കലകളിലെല്ലാം പ്രകൃതിയുടെ അനുകരണം കാണാം. ഈ അനുകരണത്തിൻ്റെ പ്രതീകമായി തത്ത കലാരംഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മറ്റ് രണ്ട് കൈകളിൽ ഒന്നിലുള്ളത് ഒരു ഗ്രന്ഥസമാഹാരം അല്ലെങ്കിൽ വേദമാണ്. മറുകയിൽ വീണയാണുള്ളത്. വേദങ്ങൾ പരമമായ അറിവിൻ്റെ പ്രതീകമാണ്. വീണ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ സംസാരഭാഷയുടെ പ്രതീകവും പല സ്വരങ്ങളുടെയും ലയവും വീണയിലുണ്ട്. ജീവിതത്തിൻ്റെ ഭൗതികവും വൈകാരികവും ബുദ്ധിപരവും ആന്തരികവും ആധ്യാത്മികവുമായ അഞ്ചു തലങ്ങളുടെ സ്വരലയത്തിൻ്റെ പ്രതീകം കൂടിയാണ് വീണ സൃഷ്ടിക്കുന്ന സ്വരലയം. ഇത്തരത്തിൽ വെറും മൃഗസഹജമായ ഭൗതിക ആവശ്യങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കാതെ ജീവിതത്തിൻ്റെ വ്യാവഹാരികമായ ദൈനംദിന കാര്യങ്ങളോടൊപ്പം കലാപരവും ദാർശനികവുമായ വശങ്ങൾക്കും സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണം വളർത്തിയെടുക്കാൻ ഉപകരിക്കുന്ന പ്രതീകമാണ് ശിവഗിരിയിലെ ശാരദാപ്രതിഷ്ഠ. വയറിൻ്റെയും ഹൃദയത്തിൻ്റെയും ബുദ്ധിയുടെയും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ജീവിത വീക്ഷണമാണ് ഗുരു വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ഈ പരമ്പരയുടെ ഒന്നാം ഭാഗത്ത് പറഞ്ഞത് ഇവിടെ ഒന്നുകൂടി ഓർക്കാം. ഇവിടെ വിവരിച്ച പരമ്പരാഗതമായ സരസ്വതീ വിഗ്രഹത്തിൽ നിന്ന് ഗുരുവിൻ്റെ സങ്കല്പമനുസരിച്ചുള്ള ചില മാറ്റങ്ങളും ശാരദാപ്രതിഷ്ഠയിൽ വരുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നമസ്കാരം.